ആ കൂട്ടുകാരന്റെ ജ്യേഷ്ഠന്റെ കല്യാണത്തിന്റെ വീട്ടിൽ വെച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് പുഞ്ചിരി സമ്മാനം തന്നിട്ടുണ്ട്. റബ്ബേ, നീ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കണം റഹ്മാനെ. ഞാനിപ്പോൾ ഇതിലേക്ക് വിശദമായി കടക്കുന്നില്ല. പറഞ്ഞു വന്നത് എന്റെ ഈമാനുള്ള മുസ്ലിമേ, നിസ്കാരത്തിന്റെ ഫർള് തീരുമാനമാകാത്തവരെ കൂടെ നിസ്കരിച്ചിട്ട് നിസ്കാരം നഷ്ടപ്പെടുത്തിക്കൂടാ. അതുകൊണ്ടാ നമ്മൾ അവരോടൊപ്പം നിസ്കരിക്കരുത് എന്ന് പറയുന്നത്. നബിതങ്ങളെ ഇകഴ്ത്തിക്കളയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്തി സംസാരിക്കുന്ന അവരുമായി നമുക്ക് അടുക്കാൻ വകുപ്പില്ല. ബിദ്അത്തിനോട് വെറുപ്പ് വേണമെന്ന് പറഞ്ഞത് ഞാനല്ല, ബിദ്അത്തിനോട് വെറുപ്പ് വേണമെന്ന് പ്രഖ്യാപിച്ചത് സമസ്തയല്ല, എന്റെ പ്രിയപ്പെട്ട പിതാവല്ല, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനുള്ളൊരു മുസ്ലിമിന് നരകത്തെക്കാൾ ഭയമുള്ള മറ്റെന്താണ്? എപ്പോഴും അവൻ അള്ളാഹുവിനോട് ചോദിക്കുന്നതും അത് തന്നെയല്ലേ? എപ്പോഴും ഈമാനുള്ള മുഅ്മിനീയോട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതും അത് തന്നെയല്ലേ? ഫഖീനാ അദാബന്നാർ, നരകത്തിലും നീ ഞങ്ങൾക്ക് മോചനം തരണേ അല്ലാഹ്. ആ നരകത്തിലാണ് ബിദ്അത്തിന്റെ ആളുകൾ പിഴച്ചുപോയ ആളുകളെന്ന് ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈമാനുള്ള ചെറുപ്പക്കാരി, നമ്മുടെ ആയുസ് ചെലവഴിക്കുന്നത്, നമ്മുടെ ആരോഗ്യം ചെലവഴിക്കുന്നത്, ആ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയാലും, ആയുസ് നഷ്ടപ്പെട്ടു പോയാലും, ആയുസ് അങ്ങ് തീർന്നു പോയാലും സന്തോഷം കിട്ടുന്ന വിഷയങ്ങളിലാകണം. നമ്മൾ ഗ്രൂപ്പിന്റെ പേരിൽ തർക്കിക്കുന്നവരാകരുത്, അന്യന്റെ ഗീബത്ത് പറയുന്നവനാകരുത്, നമീമത്ത് പറയുന്നവനാകരുത്, സയ്യിദന്മാരെ നിസാരപ്പെടുത്തുന്നവരാകരുത്, അലിമീങ്ങളെ തെറി വിളിക്കുന്നവനാകരുത്, പണ്ഡിതന്മാരെ നിസാരപ്പെടുത്തുന്നവനാകരുത്. നൗദബില്ല, എന്തൊരു ലോകമാണ്! നിക്കാഹ് ചെയ്തു കൊടുക്കാൻ വാശിയാണ്, നഊദുബില്ല എന്നൊരു ലോകമാണ്. ദ്വാരക്കാൻ വാശിയാണ്, ഞാൻ ദ്വാരക്കണം എന്ന് ചിന്തയാണ്. ഓ മുസ്ലിമേ, നമ്മൾ എപ്പോഴും ഭയപ്പെടേണ്ടത് ഈ പാവപ്പെട്ടവന്റെ പിതാവ് റബ്ബേ, നീ ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. ഫതുഹുൽ മുഈനിന്റെ ദർസിൽ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, എപ്പോഴും ഭയപ്പെടണം ദ്വാ ചെയ്യാൻ. ആളുകളുടെ ഇടയിൽ ദ്വാരക്കുമ്പോ പലപ്പോഴും എപ്പോഴും പേടിക്കണം. എന്തിനാ പേടിക്കുന്നത്? എന്നെക്കാൾ എത്രയോ നല്ല ആളുകൾ ഈ സദസ്സിലുണ്ടാകും, അവരെ മുന്നിൽ വെച്ച് ഞാൻ എങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കും? അവരല്ലേ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതെന്നൊരു ബോധം നമ്മുടെ മനസ്സിൽ വേണം കേട്ടോ. എന്ന് മാത്രമല്ല, എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, ഒരു മുസ്ലിയാരെ മാറ്റി നിർത്തിയിട്ട് എന്റെ ഉസ്താദാണെന്ന് പറഞ്ഞ് ഒരാളെ കൊണ്ട് പ്രാർത്ഥന നടത്തിച്ചപ്പോൾ, നിങ്ങൾക്ക് നിന്നെക്കാൾ എത്രയോ പ്രായമുള്ള പണ്ഡിതനാണ് അയാൾ, നിന്റെ മനസ്സിൽ അങ്ങനെ ഗ്രൂപ്പ് സന്തോ നീട്ട് അയാളെ പ്രാർത്ഥനയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് തോന്നൽ നിനക്ക് വന്നിട്ടുണ്ടെങ്കിൽ അയാളെടുക്കൽ പോയി അദ്ദേഹത്തെ കൊണ്ട് പൊരുത്തപ്പെടിയിക്കളോ എന്ന് പറഞ്ഞ് പാവപ്പെട്ട മുതല്ലിമിനെ ഒരു പണ്ഡിതന്റെ അടുക്കലേക്ക് അയച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാതൃകയാണ്, വല്ലാത്തൊരു ലോകമാണ്. നിക്കാഹി ചെയ്യാൻ വാശിയാണ്, ഏത് ഗ്രൂപ്പ് നിക്കാഹി എന്നുള്ള വാശിയാണ്, ദ്വാരക്കാൻ ഏത് ഗ്രൂപ്പ് ഉണ്ടാകും എന്നുള്ള വാശിയാണ്. അത്തരം വാശിയൊന്നും ഇവിടെ ഇല്ല എന്നാണ് സദയ സ്വാഗത പ്രസംഗത്തിൽ കേട്ടത്. അൽഹംദുലില്ലാ, അള്ളാഹു ഐക്യം നിലനിർത്തി തരട്ടെ. സുന്നത്തിയമായത്തിനിടയിലുള്ള ഐക്യം അല്ല നിലനിർത്തി തരട്ടെ. വിദഗ്ധത്തിന്റെ ആളുകളിൽ പെട്ടുപോയവർക്ക് അല്ല ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ പണ്ഡിതന്മാരെ ബഹുമാനിക്കണോ, സയ്യിദന്മാരെ ആദരിക്കണോ, പ്രായമുള്ളവരെ ആദരിക്കണോ, ചെറിയവരോട് കാരുണ്യം വേണം. ചെറിയവരോട് കാരുണ്യം വേണം, വലിയവരോട് ബഹുമാനം വേണം എന്ന് പറഞ്ഞാൽ അതിന്റെ മാന എന്താ? ചെറിയവരോട് കാരുണ്യം വേണം, വലിയവരോട് ബഹുമാനം വേണം. ചില ആളുകൾ പറയും, അവൻ എന്നെക്കാൾ എത്ര പ്രായം കുറഞ്ഞവനാ, അവൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കളഞ്ഞില്ലേ. ശരിയാണ്, അവനത് പറയാൻ പാടില്ലായിരുന്നു. അവിടെയാ നമ്മളെ കാരുണ്യം വേണ്ടത്. ചെറിയവരോട് കാരുണ്യം വേണമെന്നാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പ്രായമുള്ളവര് ചിലപ്പോ പലതും നമ്മളോട് പറയുമ്പോ
നമുക്ക് വല്ലാത്ത കയ്പുണ്ടാകും, നല്ല വിഷമമുണ്ടാകും. ഞാനിങ്ങനെ ഓർക്കുകയാണ്, ബാപ്പന്റെ അടുക്കലേക്ക് SSF പ്രവർത്തകന്മാരായ ഞങ്ങള്, ഞാനന്ന് SBS പ്രവർത്തിക്കുന്ന സമയമാണ്, നാട്ടിലെ SSF പ്രവർത്തകന്മാരൊക്കെ വീട്ടിൽ വന്നു. ഏകദേശം 5-10 ആളുകളുണ്ട്. ബാപ്പനോട് വന്നിട്ട് പറഞ്ഞു, 10 പ്രാവശ്യം ഒരേ തൂണിൽ ഞങ്ങൾ നോട്ടീസ് ഒട്ടിച്ചു, 10 കീറിപ്പോയി. ഞങ്ങളൊന്ന് പ്രതികാരം ചെയ്യാൻ സമ്മതം തരുമോ എന്ന് ചോദിച്ചു. എന്റെ മുന്നിൽ വെച്ചാൽ ചോദിച്ചു, ഞാൻ അന്ന് SBS പ്രവർത്തിക്കുന്ന ആളാണ്. അന്ന് വീട്ടിൽ വന്നവരെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ബാപ്പ കൊടുത്തൊരു മറുപടിയുണ്ട്, 10 നോട്ടീസ് കീറിയാൽ 11-ാമത്തത് ഒട്ടിക്കണം. അതല്ലാതെ അതിന്റെ പേരിൽ അക്രമം ഉണ്ടാക്കാനോ, അതിന്റെ പേരിൽ തർക്കം കൂടാനോ, അതിന്റെ പേരിൽ മുസ്ലിമീങ്ങൾ ഭിന്നിക്കാനോ പാടില്ല. ഈ ഒരു നല്ല ചിന്തയാണ് നമ്മുടെ അലിമീങ്ങൾ നമുക്ക് നൽകുന്നത്. ഇത് മുറുകെ പിടിക്കണേ കൂട്ടുകാരേ. ഞാൻ എന്റെ കുട്ടിക്കാലത്ത് SBS പ്രവർത്തിക്കുമ്പോ മറ്റൊരു സംഘടനയുടെ നോട്ടീസ് കീറിയതിന്റെ പേരിൽ എന്നെ ആ സംഘടനയുടെ ആളുകൾക്ക് പോയി പൊരുത്തപ്പെടിച്ചിട്ടുണ്ട്. പൊരുത്തപ്പെടാൻ എന്നെ ബാപ്പ എന്നെ കൽപ്പിച്ചിട്ടുണ്ട്. അവരോട് പ്രായശ്ചിത്തം വേണോ എന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് മാതൃകയാണ്. സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാരായ നമ്മൾ പരസ്പരം കലഹിക്കാനുള്ളവരല്ല, പരസ്പരം തർക്കിക്കാനുള്ളവരല്ല, പരസ്പരം മൈക്ക് കെട്ടിയിട്ട് അതേ ദീനിന്റെ പേരിൽ തർക്കിച്ച് ജനങ്ങളിടയിൽ വിശ്വാസത്തെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രൂപത്തിൽ പ്രവർത്തിക്കാനുള്ളവരല്ല. നമ്മളെ മുൻഗാമികളായ ഉപ്പാപ്പമാരോട് പലർക്കും വലിയ ബഹുമാനമായിരുന്നു. ഇന്ന് പലർക്കും അത് കാണുന്നില്ല. എന്തേ കാരണം? ആ ഉപ്പാപ്പമാർക്കുണ്ടായിരുന്ന ഈമാൻ നമ്മളിൽ അവരും കാണുന്നില്ല. ബാപ്പ ഫതുഹുൽ മുഈനിന്റെ ദർസിൽ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. അൽകൗഫോദൽ വെള്ളിയാഴ്ച സുന്നത്താണ്. ബാപ്പ പറയാണ്, മുതഅല്ലിമീങ്ങളായി ഞങ്ങളൊക്കെ പഠിക്കുമ്പോ മൂന്നൽക്കഹുഫോദാത്ത വെള്ളിയാഴ്ചയില്ല. ഓ എന്റെ വയലിന്റെ മജ്‌ലിസിൽ വന്ന ഉപ്പമാരെ, ഉപ്പാപ്പമാരെ, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച എത്ര അൽക്കഹുഫ് ഞാൻ ഓതി, നമ്മൾ എത്ര അൽക്കഹുഫ് ഓതി, നമ്മളൊന്ന് വിലയിരുത്തളോ. ഇത് പറഞ്ഞിട്ട് ബാപ്പ പറയാണ്, മഴ പെയ്യല് സന്തോഷല്ലേ, എന്തിനാ പുറത്തു നോക്കുന്നു? മഴ പെയ്യുമ്പോ മഴ കൊള്ളാതെ ഇരിക്കാനുള്ള ഈ സംവിധാനങ്ങളൊക്കെ ചെയ്യാൻ ഒരുപാട് പൈസ ചെലവാണ്. അപ്പൊ അത് മുതലായില്ലല്ലോ, മഴയില്ലാതെ പോകുമ്പോ നമുക്ക് ഇങ്ങനെ തോന്നും മഴയില്ലെങ്കിൽ ഇത് ഇട്ടത് വെറുതെ ആയി പോയില്ലേ. അപ്പൊ അള്ളാഹു തആല പോകുന്നതിന്റെ മുമ്പ് റഹ്മത്ത് വിരിഞ്ഞ് നമ്മളെ സന്തോഷിപ്പിക്കുക, നിങ്ങൾ പൈസ കൊടുത്തൊന്നും വെറുതെ അല്ല, നിങ്ങൾ അധ്വാനിച്ചതൊന്നും വെറുതെ അല്ല, നിങ്ങൾക്ക് റഹ്മത്താണ് ഞാൻ തരുന്നത്, അതുകൊണ്ട് സ്വീകരിച്ചു എന്ന് പറയും. നിങ്ങൾ അങ്ങോട്ട് നോക്കിയിട്ട് നിങ്ങളെ ശ്രദ്ധ തിരിക്കാൻ പാടില്ല. ഇങ്ങോട്ടും പറഞ്ഞു വന്നത് മൂന്ന് അൽക്കഹഫ് ഓതിയിട്ട് തസ്ബീഹ് നിസ്കരിച്ച് സലാത്ത് ചൊല്ലാൻ ഞങ്ങളെ ചെറുപ്പകാലങ്ങളിലൊക്കെയും വെള്ളിയാഴ്ച ഞങ്ങൾ സമയം കണ്ടെത്താറുണ്ടായിരുന്നു എന്ന് ബാപ്പ പറഞ്ഞത് ഞാൻ ഇങ്ങനെ കേട്ടു ക്ലാസ്സില്. ഇപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, അതൊക്കെ ഒരു ചരിത്രമായി പോയല്ലോ. ഇന്ന് പള്ളിയിൽ 10 മണിക്ക് പോയാൽ ഏത് പള്ളിയിലാ ആളുള്ളത്? ഉപ്പാപ്പമാരെ പോലും പള്ളിയിൽ 10 മണിക്ക് കിട്ടുന്നില്ല. മൊബൈൽ തൊണ്ടാണ് ഈമാനുള്ള മുസ്ലിമീങ്ങളെ, അല്ലെങ്കിൽ അങ്ങാടിയിലിരുന്ന് സ്വറ പറയാണ്. 10 മണിക്ക് പള്ളിയിൽ പോകാൻ ആർക്കും ആവേശമില്ല. 11 മണിയായിട്ടും പള്ളിയിൽ ആളില്ല, 12 മണിയായിട്ടും പള്ളിയിൽ ആളില്ല. ചോദിച്ചാലുള്ള ന്യായോ, പള്ളിയിലെ ഉസ്താദ് അവസാനല്ലേ വന്നത്, ഞങ്ങൾ എന്തിനാ നേരത്തെ വരുന്നത്? അല്ലേ, ഈ കാളിയാർ എല്ലാ വെള്ളിയാഴ്ചയും പറയും പള്ളിയിൽ എല്ലാരും നേരത്തെ വരണം. മൊയ്ലിയാരെപ്പം വൈകിട്ടാ വരിക, പുത്തുമ തുടങ്ങുമ്പോഴാണ് മൂപ്പരെ ഞങ്ങൾ കാണില്ല. അതാ അയാൾക്കൊന്ന് ആദ്യം നന്നായിക്കൂടെ, അയാള് നന്നായിട്ടാണോ വരാത്തത്? പള്ളിയിലെ ഖതീബ് ഖുതുബ തുടങ്ങാൻ നോക്കുന്നതിനോട് ഏറ്റവും അടുത്ത സമയത്ത് വരലാ അയാൾക്ക് സുന്നത്ത്. എല്ലാം ഖതീബിനെ കണ്ട് ചെയ്യാൻ പാടില്ല. അവസരത്തിനനുസരിച്ച് നമ്മൾ മാറണം. എല്ലാം ഖതീബിയും പോലെ ചെയ്താ പറ്റൂല. ഖതീബിന് പള്ളിയിലെ നേരം വൈകിട്ട് വരലാ സുന്നത്ത്. അതുപോലെ ഖതീബ് ഏതെങ്കിലും ആളുകളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. അയാള് ചിലപ്പം ബിദ്അത്തിന്റെ ആളായിരിക്കും. അയാളിതോട് സലാം പറഞ്ഞത് അയാളെ നന്നാക്കി ഉപദേശിക്കാനായിരിക്കാം.
അത് കണ്ടിട്ട് നമ്മൾ കുഴപ്പമുണ്ടാക്കാനും പോകരുത്, ഖത്തീബിനെ പുറത്താക്കാനും പോകരുത്. ഇത് കേട്ടിട്ട് നീ എല്ലാവരും സലാം പറയാൻ പോകണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഖത്തീബിന് ചിലപ്പോൾ ഉസ്താദിന് ചിലപ്പോൾ നിയമത്തിൽ വ്യത്യാസമുണ്ടാകാം. നിങ്ങൾ കേട്ടിട്ടില്ലേ, ആലിമീങ്ങളായ നമ്മളെ ഉസ്താദുമാര് അവർക്ക് ബിദ്അത്തിന്റെ ആളുകളെ പ്രസംഗം കേൾക്കാൻ അനുമതിയുണ്ട്. വിവരമില്ലാത്ത ഞാനും നിങ്ങളും കേൾക്കുന്നതിന്റെ വിധി എന്താണ്? എല്ലാ ഇമാമീങ്ങളും ഉറപ്പിച്ചു പറഞ്ഞു അവരെ മജ്‌ലിസിൽ ഇരിക്കുന്നതിന്റെ വിധി ഹറാം, അവരെ പ്രസംഗം കേൾക്കുന്നതിന്റെ വിധി ഹറാം, അവരെ പുസ്തകങ്ങൾ വായിക്കുന്നതിന്റെ വിധി ഹറാം. അതെന്നെ എനിക്ക് ഹറാം, അതേ ഉസ്താദുമാരായ നമ്മളെ നേതാക്കന്മാർക്ക് ഹറാമില്ല. അതെന്റെ രണ്ട് മസല അവിടെ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസമെന്നല്ലേ അയാൾക്ക് അതിന്റെ മറുപടി അറിയാം. എനിക്ക് വായിച്ചാൽ അത് തിരുത്തി കൊടുക്കാൻ അറിയില്ല. വിവരമില്ലാത്ത ഞാൻ അവരെ വാക്ക് കേട്ടാ ചിലപ്പോ പേച്ചു പോകും. നമ്മൾ അവിടെ പോകല്ലേ ഇവിടെ പോകല്ലേ എന്ന് പറയും. ചെങ്ങാതിത്തം കാണിക്കും. മുസ്ലിമെ പെട്ടു പോകണ്ട, അവര് ചിലപ്പോ എന്നോട് ഇസ്തിഗാസക്ക് തെളിവ് ചോദിച്ചാൽ ആയത്ത് കിട്ടൂല, ഹദീസ് കിട്ടൂല. നാവരോ അവര് 40 ദിവസം ട്രെയിനിങ് കഴിഞ്ഞ് വന്നതാണ്, 30 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് വന്നതാണ്. അല്പ അത്യാവശ്യമുള്ളതൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതൊന്ന് വെച്ചിട്ടൊന്ന് കാച്ചി നോക്കൂ. വിവരമില്ലാത്ത നമ്മളോട് പറയുമ്പോ നമുക്ക് തോന്നും ശരിയാണല്ലോ. ഇപ്പൊ നിങ്ങക്ക് തോന്നിയില്ലേ പള്ളിയിലെ ഫുസ്തിയിലെ ഖതീബ് ഉസ്താദ് എപ്പോഴും വൈകിട്ടാ വരലി? അപ്പൊ എല്ലാരും ചിന്തിക്കാൻ ശരിയാണല്ലോ, ഇയാൾ ഇതുവരെ നേരത്തെ കണ്ടിട്ടില്ലല്ലോ. അതെ, നമ്മൾ എപ്പോഴും ഉസ്താദിനെ പറ്റി നല്ലതായിരുന്നു ധരിക്കല്. ഞാനങ്ങ് പറഞ്ഞപ്പോ എല്ലാവർക്കും തോന്നി ശരി തന്നെയാണ്, പള്ളിയിൽ ഉസ്താദ് വൈകിട്ടാ വരല്, അയാള് നമ്മളോട് നേരത്തെ വരണമെന്ന് പറയലുണ്ട്. പക്ഷേ ഇന്ന് വരെ അയാളെ നേരത്തെ പള്ളിയിൽ കണ്ടില്ല. അതിന്റെ ഉള്ളിലൊരു രഹസ്യമുണ്ട്, അത് നമുക്കറിയില്ലെങ്കിൽ അത് തെറ്റിദ്ധാരണക്ക് വകവെക്കോ. എന്താണ് രഹസ്യം? പള്ളിയിലെ ഉസ്താദിന് വൈകിട്ട് വരലാ സുന്നത്ത്. അത് കണ്ടിട്ട് പള്ളിയിലെ കുത്തുപോതാത്ത എനിക്ക് മൊയിലാരായിട്ടും കാര്യമില്ല, പള്ളിയിലും നേരത്തെ പോകലാ സുന്നത്ത്. ചില നിയമങ്ങൾ ചില സ്ഥലങ്ങളിൽ വ്യത്യാസമുണ്ടാകും, അപ്പോഴേക്ക് നമ്മൾ ചാടാനിറങ്ങരുത്. തലയെക്കെട്ട് കെട്ടാതെ തലമറക്കാതെ നടക്കുന്ന പണ്ഡിതൻ സാക്ഷിക്ക് പറ്റൂല. ഫിഖ്ഹിന്റെ നിയമമല്ലേ, സാക്ഷിക്ക് പറ്റൂല. സാധാരണക്കാരൻ തലമറച്ചില്ലെങ്കിലും അയാള് സാക്ഷിക്ക് പറ്റൂ. എന്താ അയാൾക്ക് തലമറക്കണ്ടേ എന്ന് ചോദിക്കണ്ട. അയാള് തലമറച്ചില്ലെങ്കിലും അയാൾക്ക് മുറുവത്തിനോട് യോജിക്കുന്ന രൂപത്തിൽ അയാള് ജീവിക്കുന്നുണ്ട്. പക്ഷേ പണ്ഡിതൻ അങ്ങനെയല്ല. പണ്ഡിതന്മാര് പണ്ഡിതന്മാരെ വേഷം ധരിക്കണോ? ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. പറഞ്ഞു വന്നതെന്റെ ഈ ബാനുള്ള മോമിനീങ്ങളെ, ഉസ്താദ് വൈകി എന്നതിന്റെ പേരിൽ നമുക്ക് പള്ളിയിൽ വൈകാൻ വകുപ്പില്ല. പള്ളിയിലും നേരത്തെ എത്തണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ചുരുങ്ങിയതൊരൽക്കഫെങ്കിലും വെള്ളിയാഴ്ച ഓതണം. ഒരൽക്കഫ് ഓതാനൊരു 10-20 മിനിറ്റേ വേണ്ടൂ. അത് ജീവിതത്തിലൊന്ന് പതിവാക്കണേ. വഴീദുല്ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ പെരുന്നാളിന്റെ ദിവസമാണ് യൗമുൽ ജുമുആ. ആ പെരുന്നാളിന്റെ ദിവസം ഒരാൾക്ക് ഫോദാ പറഞ്ഞിട്ട് സമയമില്ലാത്തവരായി നമ്മൾ മാറരുതേ ചെറുപ്പക്കാരി. അപ്പൊ ചില ഉമ്മമാർക്കൊരു സംശയം, ഞങ്ങൾക്കും പോകണ്ടേ മൊയിലാരെ പള്ളിയിൽ? നിങ്ങൾ ജുമുഅ ജമാഅത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടേണ്ടതില്ലെന്ന് ഞാൻ പറഞ്ഞതല്ല. ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ എന്താണ് അവിടുന്ന് കാരണം പറഞ്ഞത്? ലോകത്തിൽ ഇൽമിന്റെ ബഹ്റാണ്, ഒരു ഇമാമിനും തർക്കമില്ല. എന്റെ ശേഷം ഒരു പണ്ഡിതൻ വരും, അതേ ആലിമ ൊണ്ട് നടക്കുന്ന ഒരു പണ്ഡിതൻ എന്റെ ശേഷം വരുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ഡിതന്മാര് പറഞ്ഞു. ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ അവിടുത്തെ കുറിച്ചാ പറഞ്ഞത്. ഖുറൈശി തറവാട്ടുകാരനായ പണ്ഡിതൻ ആ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, നബി തങ്ങളെ ഭാര്യമാരിലോ
അവിടുത്തെ പ്രിയപ്പെട്ടതേ പെൺകുട്ടികളിലോ ആരും ജുമുഅ ജമാഅത്തിന് വേണ്ടി പള്ളിയോട് ചേർന്ന് കിടക്കുന്ന സമയത്ത് പോലും പള്ളിയിൽ പോയതായി ഞാൻ അറിഞ്ഞിട്ടില്ല. ഇമാമുന ശാഫി ഷാഫി മാമർ അലിനേക്കാൾ വിവരമുള്ള ഒരാൾ ഇപ്പൊ വന്നിട്ട് നിങ്ങൾ പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞാൽ ഉമ്മമാരെ അതനുസരിക്കരുത്, ഷാഫി മാമിനെ പിന്തുടരുന്നവരാകണം. ഷാഫി മാമർ അലിനേക്കാൾ വിവരമുള്ള ഒരു സദീവ് ഒരു നേതാവും ഇപ്പൊ വന്നിട്ടില്ല, ഒരു പണ്ഡിതനും വന്നിട്ടില്ല. അവർക്ക് ഏറ്റവും ഉത്തമം അവരെ വീടാണ്, വീട്ടിന്റെ അകത്തളങ്ങളിൽ വെച്ച് നിസ്കരിക്കലാണ്, അവിടെയാണ് നിങ്ങൾക്ക് പ്രതിഫലം. അതിങ്ങനെ പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോയിട്ട് വലിയ പ്രതിഫലം കിട്ടുമോ നിങ്ങൾ പറയുന്ന, പുരുഷന്മാർക്ക് പള്ളിയിൽ പോയാൽ വലിയ പ്രതിഫലം കിട്ടുമെന്ന് പറയുന്നു, ഞങ്ങൾക്ക് വീട്ടിന്റെ ഉള്ളിലാ പ്രതിഫലം. അതെന്താ അങ്ങനെ? അങ്ങനെയാണ് ചില സ്ഥലങ്ങളിൽ ചിലതൊക്കെ വ്യത്യാസമുണ്ട്. നിങ്ങൾ ഗർഭം ചുമന്നാൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലമാണ്, അത് കിട്ടണമെന്ന് ഞാൻ വിചാരിച്ച് നടന്നിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ഗർഭം ചുമന്ന് മക്കളെ പ്രസവിക്കും, നിങ്ങൾക്ക് എത്രയാ കൂലി കിട്ടുന്നത്? ആ കുട്ടിയുടെ പ്രതിഫലം, കുട്ടിയെ ഗർഭം ചുമന്ന പ്രതിഫലം, ആ കുട്ടിക്ക് വയറ്റിൽ നിങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെട്ട് വളർത്തിയ പ്രതിഫലം, അതെനിക്കും വേണമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ വിരലും കടിച്ചിരുന്നാൽ എന്നെ കുറിച്ച് നിങ്ങൾ വിട്ടികളാണെന്ന് പറയൂ. അപ്പൊ ഞാനും നിങ്ങളും എന്തോ ഒരു വ്യത്യാസമുണ്ട്. ഞാൻ പുരുഷനാണ്, നിങ്ങൾ പെണ്ണാണ്. പുരുഷനും സ്ത്രീയും ഒരുപോലെയല്ല. പിന്നെ ഒറ്റപ്പെട്ട ചില ആളുകളൊക്കെ പറയുന്നുണ്ടല്ലോ, സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ്, സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ് എന്ന് ഒരുപാട് ആളുകൾ പറയുന്നുണ്ടല്ലോ. ബുദ്ധിമാന്മാരാണെന്ന് പറയുന്ന ചില മാഷന്മാരൊക്കെ പറയുന്നുണ്ടല്ലോ. ബുദ്ധിമാന്മാരാണെന്ന് പറയുന്ന ചില വലിയ ബുദ്ധിമാന്മാരായി അറിയപ്പെടുന്ന എഴുത്തുകാരൊക്കെ പറയുന്നുണ്ടല്ലോ, സ്ത്രീകൾ വലിയ ബുദ്ധി, സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെയാണ്. ശരിയാ, സ്ത്രീയും പുരുഷനും മനുഷ്യനാണെന്ന് നിനക്ക് ഒരുപോലെയാ, അത് രണ്ടാണെന്ന് തിരിയണമെങ്കിൽ ആ സ്ത്രീ കാറും എടുത്തിട്ട് ഇങ്ങനെ റോഡിലൂടെ പോകുമ്പോ ടയറങ്ങ് പൊട്ടിപ്പോയി, കാറിന്റെ ടയറങ്ങ് പൊട്ടിപ്പോയി, എന്തു ചെയ്യും? പുറത്തിറങ്ങിയിട്ട് നിലവിളിക്കും അല്ലേ? പുരുഷന്മാര് ടയർ പൊട്ടിയാ നിലവിളിക്കോ? ഇല്ല. എല്ലാ ഇപ്പോഴത്തെ സ്ത്രീകളൊക്കെ മാറ്റമുണ്ട്. ഇപ്പോഴത്തെ സ്ത്രീകൾ എന്താ ചെയ്യാ? നിലവിളിക്കൂല, ഭർത്താവിനെ വിളിച്ചിട്ട് ഓടിവാന്ന് പറയും. ഇതല്ലേ നമ്മൾ കാണുന്നത്? ഓ മുസ്ലിമേ, സ്ത്രീയും പുരുഷനും ഒരുപോലെയല്ല, ഒരിക്കലും ഒരുപോലെയാക്കാൻ പറ്റൂല. പുരുഷന്മാർക്ക് അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധ, സ്ത്രീകൾക്കോ അതെല്ലപ്പോഴും പറ്റൂല. എല്ലപ്പോഴും അഞ്ചു നേരം ഉണ്ടാകൂല. അതെന്താ എല്ലാ ദിവസവും അഞ്ചു നേരം ഇല്ലാത്തത്? ചില ദിവസം ലോഹറ് നിർബന്ധമായിരിക്കും, അന്നത്തെ ദിവസം തന്നെ ചിലപ്പോ അസറങ്ങ് നിർന്നു പോകുന്നു, അസറും കൂടെ പിന്നെ നിസ്കാരം ഉണ്ടാവൂല. പിന്നെ ശുദ്ധി വരണം നിസ്കരിക്കണമെങ്കിൽ, പിന്നെ ശുദ്ധി വരണം, അതുവരെ നിസ്കാരമില്ല. സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ്, ഞങ്ങൾക്കും വേണം നിസ്കാരം തീരുമാനിച്ച് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. സ്ത്രീയും പുരുഷനും ഒരുപോലെയാക്കാൻ നടക്കുകയാണ് ചില വിധിയത്തിന്റെ ആളുകൾ അറിവില്ലായ്മയാണ്. അള്ളാഹു അവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ, ദുആ ചെയ്യാനേ നമുക്ക് പറ്റൂ. അള്ളാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. സ്ത്രീയും പുരുഷനും ഒരിക്കലും ഒരുപോലെയല്ല. ഒന്നുകൂടി ഞാൻ പറയാം, ഗർഭം ചുമന്ന പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും, പള്ളിയിൽ പോയ പ്രതിഫലം ഞങ്ങൾക്ക് കിട്ടും. ഇനി ഒന്നുകൂടി പറയാം, നിങ്ങൾ പറഞ്ഞു ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന, വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളാണ് അവർക്ക് ഖൈറ്, അല്ലെങ്കിൽ വീടിന്റെ ഉള്ളാണ് അവർക്ക് ഖൈറ് എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾക്ക് വീട്ടിൽ വെച്ച് നിസ്കരിച്ച പ്രതിഫലം, നിങ്ങൾക്ക് പള്ളിയിൽ വെച്ച് നിസ്കരിച്ച പ്രതിഫലം, നിസ്കരിച്ച പ്രതിഫലം, അതെന്താ രണ്ടും രണ്ട്? ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തന്നെ പറയുന്നു, സ്വബഹിന്റെ ജമാഅത്തിനൊരാള് പള്ളിയിൽ വന്നാൽ രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലമാണ്, രാത്രി മുഴുവനും സുന്നത്ത് നിസ്കരിച്ച പ്രതിഫലമാണ്. അതുകൊണ്ടാ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം പള്ളിയിലെ ജമാഅത്ത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ദേഷ്യം പിടിച്ചു പോവാണ്. എന്താണ് ദേഷ്യം പിടിക്കാനുള്ള കാരണം? മോനെ പള്ളിയിലെ ജമാഅത്തിന് കണ്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വെറുപ്പ് പിടിച്ചു. അതാ നല്ല വാപ്പ, ചിലര് മനസ്സിലാക്കിയത് മകൻ സ്വബൈന്റെ സമയത്ത് ഉറക്കുന്നത് കാണുമ്പോ പുതപ്പ് നന്നായി കൊടുക്കുന്ന ബാപ്പയാ നല്ല ബാപ്പ എന്നാ.
പുതപ്പ് നന്നാക്കിയിട്ട് മൂന്ന് ഏഴ് വയസ്സ് എട്ട് വയസ്സ് ഒമ്പത് വയസ്സ് പത്ത് വയസ്സ് അല്ലെങ്കിൽ ഇരുപത് വയസ്സ് കുറച്ചുകൂടി കഴിയട്ടെ താടിയൊക്കെ നിറച്ചിട്ടാകാം പള്ളിയിൽ പോകല് എന്നുള്ള ധാരണ ചില ഉപ്പമാർക്കുണ്ടോ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട കാല അല്ലെങ്കിൽ ശരി ധരിക്കേണ്ട കാല. ഞാനൊരു ദിവസം ഒരു വീട്ടിൽ സുബൈന്റെ സമയത്ത് യാത്രയിൽ ഇങ്ങനെ വരുമ്പോ നിസ്കരിക്കാൻ വേണ്ടി കയറി. ഏകദേശം ഒരു മണിക്കൂറോളം നിസ്കാരത്തിന് ബാക്കിയുണ്ട്. സുബൈന്റെ ബാങ്കിന് ഏകദേശം ഒരു മണിക്കൂർ ബാക്കിയുണ്ട്. അവിടുന്ന് ചായ കുടിച്ച് കൂടെ ഉള്ള ആളെ ഉറക്കൊന്ന് പോക്കിയിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് കയറിയതാ. നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ അതുവരെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയെ കാണാനില്ല. ഞാൻ ചോദിച്ചു എവിടെ പോയി, ഉറക്കം വരുന്നു എന്ന് പറഞ്ഞപ്പോ ഉറങ്ങാൻ പോയതാ. ഞാൻ ചോദിച്ചു നിസ്കരിക്കണ്ടേ, ഓ അവന് ഒരു പതിനാറ് വയസ്സല്ലേ, കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ എന്നിട്ട് നിസ്കരിക്കാതെ പറഞ്ഞു. പത്ത് വയസ്സായാൽ അടിക്കണമെന്ന് പറഞ്ഞ മതത്തിന്റെ ആളുകള് നിസ്കരിച്ചില്ലെങ്കിൽ പത്ത് വയസ്സായാൽ അടിക്കണമെന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. ഇനി നാളെ വലിയ ഓലക്ക എടുത്തു പോയി അടിക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നിസ്കാരം അതേ നിസ്കാരത്തിനോടുള്ള മടി നീങ്ങാനുള്ള അടി അടിക്കണമെന്നാണ്. അതിന്റെ സ്വർത്തും പറഞ്ഞു ഞാൻ പറയുന്നില്ല, പറഞ്ഞു വന്നത് നിസ്കരിക്കാൻ വേണ്ടി ചോദിച്ചപ്പോ പതിനാറ് വയസ്സേ ആയിട്ടുള്ളൂ, പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ നിസ്കരിപ്പിക്കാന്നാ പറയുന്നത്. അങ്ങനെ ആയി പോകരുത്, മക്കളെ നമ്മൾ പള്ളിയിൽ കൊണ്ടുപോകണം, നിസ്കരിക്കാൻ മക്കളെ കൊണ്ടുപോകണം. ആ വിഷയത്തിൽ നമ്മൾ വളരെ പിറകിലാണ്, അറബികൾ പലപ്പോഴും അതിലെ മുൻപന്തിയിലാണ്. നാളെ മുതൽ മൂത്രയിക്കുന്ന കുട്ടികളൊക്കെ പള്ളിയിൽ കൊണ്ടുപോയി കാർപ്പറ്റ് വടക്കാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അതേ സ്ഥാനത്ത് അല്പമെങ്കിലൊക്കെ തിരുപാട് വരുന്ന മക്കളാണെങ്കിൽ അത്തരം ശീലങ്ങൾ ചെറുപ്പത്തിലേ പഠിപ്പിക്കണം, ചെറുപ്പത്തിലേ മക്കൾക്ക് ആ ശീലം പഠിപ്പിക്കണം. അതിന് നമ്മക്കൊന്ന് ആ ശീലം ആദ്യം വേണം. മക്കളെ പള്ളിയിൽ കൊണ്ടുപോകുന്ന ശീലം പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ കബറിൽ കിടക്കുമ്പോ മക്കൾ ഇങ്ങനെ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിച്ചിട്ട് ഇങ്ങനെ പേച്ചവരിൽ ഒന്നും നീ ഞങ്ങളെ പെടുത്തരുതേന്ന് വേർക്കുമ്പോ ഒന്നിച്ചാമീൻ പറയുന്നവരെ കൂട്ടത്തിൽ നമ്മളെ മക്കള് വേണോ? നമ്മളൊന്ന് ആദ്യം പള്ളിയിൽ പോകണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മകനോട് വെറുപ്പിടിക്കാൻ കഴിഞ്ഞു, പള്ളിയിൽ വരാത്തിരിക്കാൻ കഴിഞ്ഞു. എന്താ കാരണം? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിലെ ജമാഅത്തിനുണ്ട്, അവൻ പള്ളിയിൽ ആരൊക്കെയാ വന്നത് എന്ന് വരാത്തത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലാവും. നമ്മക്ക് പള്ളിയിൽ ഉസ്താദ് എഴുതി കൊടുത്തേക്കേണ്ടി വരും, ബാപ്പയും മോനും ഇന്ന് വന്നില്ല എന്ന് എഴുതിയേക്കേണ്ടി വരും. ചില വീടുകളിൽ ഒറ്റപ്പെട്ട വീടുകളെ എങ്ങനെ ഈ ഭാഗത്തൊക്കെ ഉണ്ടാകും എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ ഈമാനുള്ള മുമിനീങ്ങളെ, പള്ളിയിൽ പോകാൻ നമ്മൾ ചെറുപ്പത്തിലെ മക്കളെ പഠിപ്പിക്കണം, മക്കളെ ചെറുപ്പത്തിലെ നന്മ പഠിപ്പിക്കണം, ചെറുപ്പത്തിലെ അത്തരം നന്മകളിൽ മക്കൾക്ക് പ്രചോദനം കൊടുക്കണം. അതുപോലെ ചെറുപ്പത്തിലെ നോമ്പെടുക്കാൻ പഠിപ്പിക്കണം. എന്റെ മോൻ മെലിഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ട് നോമ്പെടുക്കണം എന്ന് ഇങ്ങോട്ട് ആഗ്രഹം പറഞ്ഞാലും സമ്മതിക്കാത്ത ചില ഉമ്മമാരുണ്ട്. അരുതേ ഉമ്മമാരെ, ചെറുപ്പത്തിലെ നോമ്പെടുത്ത് പഠിപ്പിക്കണം, ചെറുപ്പത്തിലെ നോമ്പെടുത്ത് മക്കളെ പഠിപ്പിക്കണം, സൽക്കർമ്മങ്ങളൊക്കെ ചെറുപ്പത്തിലെ മക്കളെ പഠിപ്പിക്കണം. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അങ്ങനെ നമ്മുടെ മക്കളെ നമ്മൾ ആഹ്റത്തിൽ ഉപകരിക്കുന്നവരാക്കി വളർത്തണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വെറുപ്പോടെ കയറി ചെല്ലുന്നു, ജമാഅത്തിന് മകനെ കണ്ടില്ല. എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടുകയെ, ചെറുപ്പക്കാരെഴുന്നേറ്റുന്നു. പ്രായമുള്ളവരവിടെ ഇരിക്കുന്നതിന് വിരോധമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ കയറിയിട്ട് നിസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തിയ മകനെവിടേന്ന് വെറുപ്പ് പിടിച്ചു ചോദിക്കുമ്പോ ഉമ്മാന്റെ മറുപടി, അവൻ രാത്രി മുഴുവനും സുന്നത്ത് നിസ്കരിച്ചിട്ട് അറിയാതെ അങ്ങ് ഉറങ്ങിയിട്ട് നഷ്ടപ്പെട്ടു പോയതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി. രാത്രി മുഴുവനും നിസ്കരിക്കുന്നതിനേക്കാൾ ഒരൊറ്റ ജമാഅത്ത് കൊണ്ട് അവനിക്ക് കിട്ടുന്നത് രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലമല്ലേ? അവൻ ഉറക്കമഴിച്ച് നിസ്കരിച്ചിട്ട് സുബ്ഹിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന സുന്നത്ത് നിസ്കാരം
ഞാൻ അതിനേക്കാൾ താല്പര്യപ്പെടുന്നത് സ്വബഹിന്റെ ജമാഅത്താണ്. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഈ വയലിന്റെ സദസ്സിൽ നിന്ന് പിരിയുന്നതിന്റെ മുമ്പ് നമുക്കൊരു നല്ല തീരുമാനം വേണം. എന്താണ് തീരുമാനം? ഇന്നു മുതൽ ഒരൊറ്റ സബയിന്റെ ജമാഅത്ത് ഞാൻ നഷ്ടപ്പെടുത്തൂല. 13 വയസ്സുള്ള കുട്ടി പനി ബാധിച്ചു ഹോസ്പിറ്റലിൽ കിടന്നു, ആഴ്ചകൾ കൊണ്ട് മരണമടഞ്ഞുപോയി. അല്ലാഹു ഖബറുടം സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. ചോദിക്കട്ടെ, മനുഷ്യ, നാളത്തെ സബയിന്റെ സമയത്ത് ഈ മുത്തല്ലി ഉണ്ടാകുമോ? എനിക്കറിയൂല. ഈ മുത്തല്ലി ഇങ്ങോട്ട് വന്നത് കാറിലാണ്, തിരിച്ചു പോകുന്നത് മയ്യത്ത് കട്ടിലാണോ? എനിക്കറിയൂല. അല്ലാഹു നമുക്ക് അവന്റെ ത്വാഅത്തിലായുള്ള ദീർഘായുസ് തരട്ടെ, ആഫിയത്ത് തരട്ടെ. ഈജിപ്തിൽ വെച്ച് എന്നോടൊരു കൂട്ടുകാരൻ പറഞ്ഞു, വിദേശിയായൊരു മനുഷ്യൻ മരിച്ചുപോയപ്പോ ഖബറിന് വേണ്ടി ചോദിച്ചപ്പോ ആളുകൾ എനിക്ക് കാണിച്ചു തന്നത് അടച്ചിടുന്നൊരു റൂമാണ്. മയ്യത്ത് പൂട്ടിയിട്ട റൂമിൽ നിന്ന് ദ്രവിച്ചു പോയാൽ എല്ലുകൊണ്ടുപോയി കുഴിച്ചിടാമെന്ന് പറഞ്ഞു ഒരു പ്രദേശക്കാരെന്ന് പറഞ്ഞു. ഓ മുസ്ലിമേ, ഈ പാവപ്പെട്ട മുത്തല്ലിമിന്റെ മരണം എവിടെയാണ്? എനിക്കറിയൂല, നമുക്കറിയൂല. ഏത് സമയത്തും വിളിച്ചാൽ പോകണം, എവിടെ വെച്ച് വിളിച്ചാലും പോകണം. സുന്നത്തിയമത്തിന്റെ പരിപാടികളൊക്കെ ചിലർക്ക് പുച്ഛമാണ്, അത് പിരിവുള്ള പരിപാടിയാണ് എന്ന ധാരണയാണ്. അവരാരും സ്വന്തം കീശയിലാക്കാനല്ലോ പിരിവെടുക്കുന്നത്. പിന്നെ പിരിവെടുക്കുന്നത് എന്തിനാണ്? അതിന് വലിയ ചെലവാണ്. ആ ചെലവ് ഇവർക്ക് സ്വന്തം കീശയിൽ നിന്ന് എടുത്തു കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ്. ചിലർക്കതൊക്കെ ഒരു പുച്ഛമായി തോന്നുന്നു. നീ പുച്ഛമായി കണ്ട പിരിവൊക്കെയും അംഗീകരിക്കുന്ന സമയമാണ്. നിന്റെ മരണത്തിന്റെ സമയമറിയോ? നിന്റെ ലക്ഷങ്ങൾ വരെയുള്ള കാറ് നിന്റെ വീട്ടിന്റെ മുറ്റത്ത് നിർത്തിവെച്ചിട്ട് മക്കള് നിന്നെ ആ കാറിൽ കയറ്റിയില്ല. നാട്ടുകാര് പിരിവെടുത്തു വാങ്ങിയ മയ്യത്ത് കട്ടിലിൽ കയറിയിട്ട് നീ പോകുന്ന സമയമില്ലേ മനുഷ്യ? ഈ സമയം നീ മറന്നു പോകരുത്. ആ സമയം സന്തോഷത്തോടെ പോകുന്നവൻ, ആ സമയം സമാധാനത്തോടെ പോകുന്നവൻ, ആ സമയം സ്വർഗം കണ്ട് ചിരിച്ചു പോകുന്നവൻ, ആ സമയം പരലോകത്തെ സന്തോഷം കണ്ട് ചിരിക്കുന്നവൻ, അവനത്ര സന്തോഷവാനാണ്. ദുന്യാവില് ജീവിക്കുമ്പോ ഫഖീറാണ്, വീടിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല, വീടിന്റെ വാർപ്പ് കഴിഞ്ഞിട്ടില്ല, ഓലമേഞ്ഞ വീടാണ്, നിലത്ത് പതിച്ചിട്ടില്ല, മുറ്റം വിരിച്ചിട്ടില്ല, സൗകര്യങ്ങളൊന്നുമില്ല. ആ വീട്ടിൽ വെച്ചവന്റെ മരണം കഴിഞ്ഞവനങ്ങിറങ്ങുമ്പോ നാട്ടുകാരൊക്കെ പറയാണ്, അവനിക്കൊരു വീടില്ലല്ലോ, അവനിക്കൊരു വീടുണ്ടാക്കാൻ സാധിച്ചില്ലല്ലോ, മക്കൾക്കൊരു വീടുണ്ടാക്കാൻ കഴിഞ്ഞില്ലല്ലോ. നാട്ടുകാരെ ബേജാറിതാണ്. എന്നാ മയ്യത്തിന്റെ ബേജാറോ? അവനിങ്ങനെ സന്തോഷവാനാണ്. ദുന്യാവിൽ എനിക്കതൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ ഞാൻ പോകുന്ന കബറിൽ നല്ല മാർബോണേറ്റാണ്, എന്ന് പറഞ്ഞാൽ നല്ല സൗകര്യമാണ്, നല്ല വിശാലതയാണ്. ഞാനിങ്ങനെ നടന്നു പോകുമ്പോ മഴ പെയ്താൽ എനിക്ക് നനയുന്ന പ്രശ്നമാണ്, ഭൂമിയിലേക്ക് വെള്ളമിറങ്ങുന്ന പ്രശ്നമാണ്. പക്ഷേ ഞാൻ കിടക്കുന്ന കബറോ ഫുത്തിഹത്ത് അബ്വാബുൽ ജിനാൻ, സ്വർഗത്തിന്റെ കവാടം.